നമസ്കാരം. ബ്രേക്കിംഗ് നേരം ആരംഭിക്കുന്നു. അത് നോക്കാം പ്രധാന വാർത്തകൾ. വയനാട്ടിൽ ചൂരിമലയിൽ കടുവ കൂട്ടിലായി. കടുവ കുടുങ്ങിയത് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ. ബത്തേരിയിൽ കോടതി വളപ്പിൽ കരടിയെ കണ്ടെത്തി. സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. ഹൈക്കോടതിയിലെ നാടക വിവാദം വിജിലൻസ് രജിസ്ട്രാർ അന്വേഷിക്കും. വൺ നേഷൻ വൺ മിഷൻ വൺ ഇന്ത്യ നാടകത്തിൽ പ്രധാനമന്ത്രി അപമാനിച്ചെന്ന് പരാതി. നാടകം അവതരിപ്പിച്ചത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി. നിതീഷ് കുമാർ എങ്ങോട്ടേക്ക് എന്നതിൽ നാളെ സ്ഥിരീകരണമായേക്കും. ബീഹാർ നിയമസഭാ കക്ഷിയോഗം നാളെ. മഹാസഖ്യം വിടുന്നതിൽ ആർജെഡിയിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയെന്ന് സൂചന. നിർണായക ചർച്ചകളുമായി കോൺഗ്രസും ബിജെപിയും. കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻഡിഎ കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കം. പദയാത്ര മോദിയുടെ ഗ്യാരണ്ടി. പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്ഘാടനം ചെയ്യും. മാധ്യമപ്രവർത്തകർ നൽകിയ മാനനഷ്ടക്കേസിൽ ട്രംപിന് തിരിച്ചടി. ജീൻ കാരളിന് 83 മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകണമെന്ന വിധി. കോടതി വിധിച്ചത് ജീൻ കാരൾ ചോദിച്ചതിലും 8 ഇരട്ടി നഷ്ടപരിഹാരം. അപ്പീൽ പോകുമെന്ന് ട്രംപ്. ഗാസയിൽ വംശഹത്യ തടയാൻ ഏവരും ബാധ്യസ്ഥരെന്ന് യു എൻ സെക്രട്ടറി ജനറൽ. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിലെ ജീവിതം നരകതുല്യമെന്ന ലോകാരോഗ്യ സംഘടന. വെടിനിർത്തൽ ആവശ്യപ്പെടാതെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടക്കാല വിധി. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം ലക്ഷ്യമിട്ട് രോഹൻ ബൊപ്പണ്ണ സഖ്യം ഇന്നിറങ്ങും. വനിതാ സിംഗിൾസ് ഫൈനലിൽ സെബലങ്ക ചങ് ചിൻമെൻ പോരാട്ടം.